ഹായ്, ഐ എം ബിജുവേസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് ഇന്ന്, GOM ടു ഡിസൈഡ് ഓൺ ടാക്സ് ഓൺ ഹെൽത്ത് ലൈഫ് കവേഴ്സ് സൂൺ എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. അത് വേറൊന്നും അല്ല, GOM എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് GOM എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ ലൈഫ് ഇൻഷുറൻസ് ഇതിനൊക്കെ GST 18% വെച്ച് നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ LIC ഒരു പോളിസി എടുത്താലോ, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർ ഹെൽത്ത് പോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പോളിസി എടുത്താലൊക്കെ നമുക്ക് 18% GST കൊടുക്കണം. അപ്പൊ ഇത് രണ്ട് നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഈ GST കൂടെ പേ ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ പ്രത്യേകിച്ച് 18% ബിഗ് ടാക്സ് എമൗണ്ട്. അപ്പൊ അത് ഭയങ്കര ക്രിറ്റിസിസം, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇന്നലെ GST ആയിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനവും സെൻട്രൽ ഗവൺമെന്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ. കാര്യം ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, GST കൗൺസിൽ അത് ഡിസൈഡ് ചെയ്തു. GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സണും സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സും മെമ്പേഴ്സും ആണ്. അപ്പൊ ഏതെങ്കിലും സ്റ്റേറ്റ് എതിർത്താൽ പോലും നടപ്പാവൂല. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ വേണം, ഇത് കംപ്ലീറ്റ്ലി എടുത്ത് കളയണമോ, അതോ GST കുറച്ച് കുറയ്ക്കോ, 18% അല്ലെങ്കിൽ 5% അങ്ങനെ കുറയ്ക്കണോ, അതേ എല്ലാവർക്കും കുറയ്ക്കാതെ പാവപ്പെട്ടവർക്ക് മാത്രം എടുത്ത് കളഞ്ഞിട്ട് സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് അത് 18% തന്നെ നിലനിർത്തണോ, ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു GOM ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഇന്നലെ GST കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അതുപോലെ റേറ്റ് റാഷണലൈസേഷൻ GST ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു, GST ഒരുപാട് സ്ലാബുകളുണ്ട്. 0% GST ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്, 5% GST ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്, 12% GST ഉള്ളതുണ്ട്, 18% GST ഉള്ളതുണ്ട്, 28% GST ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ പല സ്ലാബ്സ് ആണ്. ഈ സ്ലാബ്സ് അങ്ങനെ പലത് വരാൻ പാടില്ല. മിക്കവാറും രാജ്യങ്ങളിലും ഒന്നോ രണ്ടോ സ്ലാബ്സേ ഉള്ളൂ. അപ്പൊ ആ സ്ലാബ്സ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആക്കി കുറച്ച് അതിനെ റേറ്റ് റാഷണലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ നെക്സ്റ്റ് മീറ്റിംഗ് സെപ്റ്റംബർ 23 നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇന്നലെ GST കൗൺസിലിൽ തീരുമാനിച്ച കാര്യങ്ങൾ. ഇന്നലെ GST കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. പിന്നെ അതിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും അത്യാവശ്യം ഇല്ല. GST കോമ്പൻസേഷൻ സെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സെസ് എന്ന് പറയുന്നത് എന്താണ്? സെസ് ടാക്സിന്റെ മുകളിൽ വരുന്ന അഡീഷണൽ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെസിന്റെ പ്രത്യേകത, നമ്മൾ ഈ ടാക്സ് ഇപ്പൊ GST കളക്ട് ചെയ്യുന്നത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗവൺമെന്റിന്റെ ഏത് വെൽഫെയർ ആക്ടിവിറ്റിക്ക് വേണമെങ്കിലും GST എമൗണ്ട് യൂസ് ചെയ്യാം, GST ആയിട്ട് കിട്ടുന്ന പൈസ. പക്ഷേ സെസ് അങ്ങനെയല്ല. സെസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ സെസ് നമ്മളെ പണ്ട് സെസ് ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ കിട്ടുന്ന ടാക്സ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കേരളത്തിൽ ഫ്ലഡ് സെസ് ഉണ്ടായിരുന്നു. 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ ആ ഫ്ലഡിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെസ് കളക്ട് ചെയ്തു. അതുപോലെ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞാൽ 2017 July 1 ഇന്ത്യയിൽ സെൻസ് സോറി GST നിലവിൽ വരുമ്പോൾ കുറെ സ്റ്റേറ്റുകൾക്ക് വരുമാന നഷ്ടം തുടക്കത്തിൽ ഉണ്ടാവുമെന്ന് കരുതി. ആ വരുമാന നഷ്ടം ഉണ്ടാകുന്ന സ്റ്റേറ്റുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അവർക്ക് പുതിയ ടാക്സ് റെജിമിലേക്ക് മാറിയപ്പോൾ അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നു. ആ വരുമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നികത്തി കൊടുക്കും. അങ്ങനെ വരുമാന നഷ്ടം നികത്താൻ വേണ്ടി GST കോമ്പൻസേഷൻ സെസ് എന്ന ഒരു സെസ് അന്ന് അവർ കൊണ്ടുവന്നു. പക്ഷെ അത് 2022 July 1 തീരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ ന്യൂസ്, ബംഗ്ലാദേശ് ടു സീക്ക് ഹസീനാസ് എക്സ്ട്രഡീഷൻ ഫ്രം ഇന്ത്യ. എക്സ്ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനാണ് എക്സ്ട്രഡീഷൻ എന്ന് പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ കൾപ്രിറ്റ്സ് ഫ്രം ദോസ് കൺട്രീസ് ഇഫ് ദേ ഫ്ലഡ് ടു ദാറ്റ് കൺട്രി. ഇഫ് യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വിജയ് മല്യ ഇസ് എ കൾപ്രിറ്റ് ഇൻ ഇന്ത്യ. ഫിനാൻഷ്യൽ ഒരു ഫോർജറി നടത്തിയിട്ട് ഇന്ത്യ മുങ്ങിയ ആളാണ്. സോ വിജയ് മല്യ ഇസ് കറന്റ്ലി സ്റ്റേയിങ് ഇൻ UK ആൻഡ് ഇന്ത്യ ഇസ് പർസ്യൂയിങ് എക്സ്ട്രഡീഷൻ റിക്വസ്റ്റ് വിത്ത് UK ബിക്കോസ് വി ഹാവ് ആൻ എക്സ്ട്രഡീഷൻ ട്രീറ്റി വിത്ത് UK. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് വിജയ് മല്യ തിരിച്ചു കിട്ടും. അവിടെ ഒരുപാട് ലെങ്തി ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ചില കോർട്ടുകളുടെയൊക്കെ അപ്രൂവൽ കിട്ടി, ഇനി ഫൈനൽ അപ്പീൽ കോർട്ടിന്റെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട്. സോ ഷെയ്ഖ് ഹസീനെ അവർക്ക് ആവശ്യപ്പെടാം, പക്ഷേ എന്നാലും കൊടുക്കേണ്ടി വരത്തില്ല. വേറൊന്നുമല്ല, പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസൈലം തേടി വരുന്ന ആൾക്കാര് ഈ എക്സ്ട്രഡീഷൻ ട്രീറ്റി അനുസരിച്ച് വിട്ടുകൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മൾ ഈ 2013 ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് സൈൻ ചെയ്ത എക്സ്ട്രഡീഷൻ ട്രീറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എ ക്ലോസ് ഇൻ ദ ട്രീറ്റി ഹവർ സേസ് എക്സ്ട്രഡീഷൻ മൈറ്റ് ബി റെഫ്യൂസ്ഡ് ഇഫ് ദ ഓഫൻസ് ഈസ് ഓഫ് എ പൊളിറ്റിക്കൽ ക്യാരക്ടർ. അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ ഷെയ്ഖ് ഹസീനയുടെ പ്രശ്നമുണ്ട്, പൊളിറ്റിക്കൽ ക്യാരക്ടർ ഉള്ളത്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനെ നമ്മൾ വിട്ടുകൊടുത്തില്ല, ഒന്നും വരാൻ പോണില്ല. പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആയിട്ടുള്ള നമ്മളെ ബന്ധം മോശമാവും, അത് ഉറപ്പാണ്. ഓക്കെ, പിന്നെ SCR സ്വിസ് ബംഗോൾഡ് അതൊന്നും വേണ്ട. വേറെ ഡൽഹി ഗവൺമെന്റ് ബാൻസ് ഫയർ ക്രാക്കേഴ്സ് ടിൽ January 1. നമുക്കറിയാം ഇനിയിപ്പോ വരാൻ പോകുന്ന പൂജ ഹോളിഡേയ്സും അതുപോലെ ദീപാവലിയൊക്കെ ആണ്. എസ്പെഷ്യലി ദീപാവലി ഫയർ ക്രാക്കേഴ്സിന്റെ ഫെസ്റ്റിവൽ ആണ്. ബട്ട് ഡൽഹി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഡൽഹി എന്ന് പറഞ്ഞ ആ ഒരു യൂണിയൻ ടെറിട്ടറി പൊല്യൂഷന്റെ വൺ ഓഫ് ദ വേർസ്റ്റ് അഫക്റ്റഡ് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ് ഡൽഹി. അതുകൊണ്ട് തന്നെ അവിടെ ഫയർ ക്രാക്കേഴ്സിന്റെ യൂസ് ഒക്കെ ഭയങ്കര സ്ട്രിക്ട്ലി ബാൻഡ് ആണ്. ഇപ്പൊ ഈവൻ ദീപാവലി ഇസ് എ
ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ക്രാക്കേഴ്സും കൂടിയാണ്, എസ്പെഷ്യലി ഫോർ നോർത്ത് ഇന്ത്യൻ പീപ്പിൾ. ബട്ട് ദേർ ആർ കോർട്ട് ഓർഡേഴ്സ് ഫ്രം ഡൽഹി ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ടു റെസ്ട്രിക്ട് ദ യൂസ് ഓഫ് ഫയർ ക്രാക്കേഴ്സ്. ഇഫ് യു വോണ്ട് ടു യൂസ് ഫയർ ക്രാക്കേഴ്സ്, യു ക്യാൻ യൂസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഫയർ ക്രാക്കേഴ്സ് അപ് ടു ദ എനിക്കൊന്ന് അപ് ടു 10 PM വരെ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അവിടെ വേറെ ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ, പ്രധാൻ സ്റ്റാലിൻ ട്രേഡ് ചാർജസ് ഓവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ നിലവിൽ വരുന്ന 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇത് നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയും അത് അഡോപ്റ്റ് ചെയ്യണം. പക്ഷേ തമിഴ്നാട് മാത്രം എന്തോ റീസൺ കൊണ്ട് ഇതുവരെ അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന സ്കീമിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇതിന്റെ ഫണ്ടിങ് തമിഴ്നാടിന് കൊടുക്കുന്നില്ല. തമിഴ്നാടിന് കൊടുക്കാത്തത് NEP-യില് തമിഴ്നാടും ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ജോയിൻ ചെയ്താല് PM-3 സ്കൂളുകൾ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാൻ പറ്റും. PM-3 സ്കൂളുകളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ഓരോ സ്കൂളിനും ക്രോഡ്സിന്റെ ഫണ്ടിങ് ആണ് കിട്ടുന്നത്. കേരളം പോലും NEP എന്ന് മാറി നിന്നിട്ട് ഇപ്പൊ കേരളം ജോയിൻ ചെയ്തു ഈ PM-3 സ്കൂളൊക്കെ നടപ്പാക്കാൻ തുടങ്ങി, കാര്യം ഈ ഫണ്ടിങ് കിട്ടാൻ വേണ്ടി. അപ്പൊ തമിഴ്നാട് എന്തോ സൗന്ദര്യ പണങ്ങൾ കൊണ്ട് വേറെ എല്ലാ സ്റ്റേറ്റും നടപ്പാക്കാൻ തമിഴ്നാട് നടപ്പാക്കിയ എന്താണ്, ലാംഗ്വേജ് 3-language പോളിസിയാണ് NEP-യിൽ ഉള്ളത്. അതാണ് തമിഴ്നാട് മെയിൻലി ഇതിനെ എതിർക്കാൻ കാരണം. NEP നടപ്പാക്കിയാൽ 3 languages പഠിക്കണം, അതില് ഇംഗ്ലീഷ് തമിഴും എന്തായാലും പഠിക്കും. പിന്നെ മൂന്നാമത്തെ ലാംഗ്വേജ് ഹിന്ദി പഠിക്കണം എന്നുള്ള പേരിലാണ് തമിഴ്നാട് എതിർക്കുന്നത്. അതിന് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ ഹിന്ദി പഠിക്കേണ്ട, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിക്കേണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഷ പഠിച്ചോ, ഫ്രഞ്ച് പഠി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കൂ, റഷ്യൻ പഠിക്കൂ, ഒരു പ്രോബ്ലം ഇല്ല, ഹിന്ദി പഠിക്കണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇതിന് ചുമ്മാ പൊളിറ്റിക്സ് കളിക്കുകയാണ്. അപ്പോൾ അത് തമിഴ്നാടിന് മാത്രം അങ്ങനെ കൊമ്പൊന്നുമില്ല. അതുകൊണ്ട് ഫണ്ടിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കേരളം വരെ അതിപ്പോ നമ്മൾ ആ ഈ PM-3 സ്കൂളുകളൊക്കെ അഡോപ്റ്റ് ചെയ്തേക്കാണ് ആ പദ്ധതിയൊക്കെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പേജ് പോകുമ്പോ വിനയ് കുമാർ സക്സേന ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. വിനയ് കുമാർ സക്സേനയാണ് ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ. പിന്നെ ഈ പേജിൽ വേറെ ന്യൂസ് ഒന്നുമില്ല. അതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് അത്ര ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഹിയർ പ്ലീ ടു ഡിസ്ക്വാളിഫൈ BRS MLAs ഇൻ 4 weeks സേസ് ഹൈക്കോർട്ട്. BRS എന്ന് പറഞ്ഞാല് തെലങ്കാനയിലെ ഒരു പാർട്ടിയാണ്, അത് ഭാരത് രാഷ്ട്ര സമിതി. ആ പാർട്ടിയിലെ കുറച്ച് MLA-മാര് ആ പാർട്ടി ടിക്കറ്റിൽ ജയിച്ചു വന്നതിന് ശേഷം കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിലേക്ക് ഡിഫക്ട് ചെയ്തു. കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് നിൽക്കുന്നത് രേവന്ത് റെഡ്ഡി. അപ്പൊ അങ്ങനെ ഡിഫക്ട് ചെയ്താൽ ആന്റി ഡിഫക്ഷൻ ലോ ഇന്ത്യയിലുണ്ട്. ആന്റി ഡിഫക്ഷൻ ലോ 10th Schedule ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1985 വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആണ് 10th Schedule ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആന്റി ഡിഫക്ഷൻ ലോ എന്ന് പറഞ്ഞ അത്തരത്തിൽ ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ ജയിച്ചു വന്ന ശേഷം വേറൊരു പാർട്ടിയിലേക്ക് ഡിഫക്ട് ചെയ്താൽ ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ബൈ ദ സ്പീക്കർ ഓഫ് ദാറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇന്ത്യൻ പാർലമെന്റ് കേസ് ആണെങ്കിൽ സ്പീക്കർ ഓഫ് ലോക്സഭ. അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ മൂന്നുപേരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനുള്ള നടപടികൾ എടുക്കുക എന്നാണ് തെലങ്കാന ഹൈക്കോർട്ട് അവിടുത്തെ സ്പീക്കറോട് പറഞ്ഞേക്കുന്നത്. അപ്പം ആന്റി ഡിഫക്ഷൻ ലോ 10th Schedule ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, 1985 അത് നിലവിൽ വരുന്നത്. പിന്നെ അതാ ജാർഖണ്ഡിൽ ഇപ്പൊ ഇലക്ഷൻ ഉടനെ അനൗൺസ് ചെയ്യും, ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആയി കാണാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആ പേജിൽ. ഇനി അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജ് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാവുന്ന എഡിറ്റോറിയൽസ് തന്നെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഫസ്റ്റ് എഡിറ്റോറിയൽ ടേക്കിംഗ് TB സീരിയസ്ലി എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ടേക്കിംഗ് TB അറിയാലോ, ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയം. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കമൻഡബിൾ എഫേർട്ട് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസിംഗ് ദ പ്രിവാലൻസ് ഓഫ് TB ഇൻ ഇന്ത്യ. അതിന് വളരെയധികം കമന്റ് ചെയ്തുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ഇന്നത്തെ ഹിന്ദുവിൽ. ഗവൺമെന്റിന്റെ ഒരു എഫ്യൂസിംഗ് വേയിൽ പ്രൈസ് ചെയ്യുന്ന എഡിറ്റോറിയൽസ് ഹിന്ദു എന്ന് വരാറില്ല, പക്ഷേ ഇതിൽ ഗവൺമെന്റിന്റെ എഫേർട്സ് അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്കകത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. അന്ന് ഹിന്ദുവിന്റെ സജഷൻ ഇങ്ങനെയായിരുന്നു, WHO പുതിയ ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്ലോസിന് എഗെയിനിസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റെജിം, ആ ട്രീറ്റ്മെന്റ് റെജിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 months കൊണ്ട് ഡ്രഗ് റെസിസ്റ്റന്റ് TB പേഷ്യൻസിന് ആശ്വാസം കിട്ടിയവർക്ക് പിന്നെ ജോലിയിലൊക്കെ കയറാം, അതുപോലെ ഇതിനുള്ള കോസ്റ്റ് ഭയങ്കര കുറവാണ്, കുറച്ച് ഗുളികകൾ കഴിച്ചാൽ മതി, ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ നിലവിലുള്ള ഇന്ത്യയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രഗ് റെസിസ്റ്റന്റ് TB അഗെയിൻസ്റ്റ് ട്രീറ്റ്മെന്റ് റെജിമിൽ കൂടുതൽ
ടാബ്ലറ്റ്സ് കഴിക്കണം. ഏതാണ്ട് 2 വർഷം 20 മാസം തൊട്ട് 24 മാസം വരെ അവർക്ക് ജോലിയിൽ നിന്നൊക്കെ വിട്ട് നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ WHO ആ പറഞ്ഞ പുതിയ ട്രീറ്റ്മെന്റ് റെജിം ഇന്ത്യ ഫോളോ ആ ഒരു റെജിം ഇന്ത്യ ഫോളോ ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൽ ആ എഡിറ്റോറിയൽ ഉള്ളടക്കം. ഇതിപ്പോ അത് ഇന്ത്യ അത് ഫോളോ ചെയ്യുന്നു. ഈ വെറും 2 വർഷത്തിനകം WHO അത് റെക്കമെൻഡ് ചെയ്ത് 2 വർഷത്തിനകം തന്നെ ആ പുതിയ ട്രീറ്റ്മെന്റ് റെജിമിലേക്ക് ഇന്ത്യ മാറാൻ തീരുമാനിച്ചു. യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ന്യൂ ട്രീറ്റ്മെന്റ് റെജിമൻ. അപ്പോ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ബിപാം എന്നാണ് ആ പുതിയ ട്രീറ്റ്മെന്റ് റെജിമന്റെ പേര്. ബിപാം എന്ന് പറയുന്നത് തന്നെ അതിലുപയോഗിക്കുന്ന വെറും 4 മരുന്നുകളാണ്. ആ 4 മരുന്നുകളുടെ ഷോർട്ട് ഫോമാണ് ബി. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ഇത് ബെഡാക്വിലിൻ എന്നുള്ളതാണ്. പി എന്ന് പറയുന്നത് പ്രെട്രോമാനിഡ് എന്ന് പറയുന്ന മരുന്ന്. എൽ എന്ന് പറയുന്നത് ലൈൻസോളിഡ് എന്ന് പറയുന്ന മരുന്ന്. എം എന്ന് പറയുന്നത് മോക്സി ഫ്ലക്സാസിൻ എന്ന് പറയുന്ന മരുന്ന്. ഈ 4 എണ്ണം ആണ് ഈ ബിപാമിലെ മരുന്നുകൾ. അതിലെ അക്ഷരങ്ങളാണ് കൊണ്ടാണ് ഈ അബ്രിവേഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 6 മാസം കൊണ്ട് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് ഇതിന് കിട്ടുന്നത്. വളരെ എന്ന് വെച്ചാൽ സാധാരണ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ട്രീറ്റ്മെന്റ് റെജിമിനെക്കാളും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തീരും. മാത്രമല്ല ഔട്ട്കം ബെസ്റ്റ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവർ മിക്കവാറും ആ രോഗിയുടെ ഈ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന അസുഖം അതോടെ മാറും. അപ്പോ അതെല്ലാം അവിടെ പറയുന്നുണ്ട്. റിമാർക്കബിളി ഷോർട്ടനിങ് ദ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, അതുപോലെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും. മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിനേക്കാളും വളരെ ബെറ്റർ ആണെന്നും. പിന്നെ ഇന്ത്യ ഏറ്റവും കമൻഡബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ലോകം TB ഫ്രീ ആകാൻ വെച്ചേക്കുന്ന വർഷം 2030 ആണ്. MDG എന്ന് പറഞ്ഞൊരു സംഭവം, സോറി SDG എന്ന് പറഞ്ഞൊരു സംഗതിയെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുള്ള SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. UN 17 goals to achieve by 2030 ആണ്. 17 goals UN ലോകത്ത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അതിലൊരെണ്ണം TB ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ള ഗോളും ഉണ്ട്. അതിന് UN വെച്ചേക്കുന്ന വർഷം ഏതാണ്? 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇന്ത്യ TB ഫ്രീ ആകാൻ, കംപ്ലീറ്റ് TB എലിമിനേഷന് വെച്ചേക്കുന്ന വർഷം 2025 ആണ്. 2025 പഠിച്ചു വെച്ചേക്കണം. TB ഫ്രീ ആകാൻ ഇന്ത്യ വെച്ചേക്കുന്ന വർഷം 2025. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഞാൻ കരുതിയിരുന്ന TB ഫ്രീ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി TB ഫ്രീ ആവണം. പക്ഷെ അങ്ങനെയല്ല. TB ഫ്രീ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തേക്കുന്ന നോം, ഓരോ 10 ലക്ഷം പോപ്പുലേഷൻ എടുക്കുമ്പോഴും അതിൽ 1-ൽ താഴെ ആൾക്കാരൊക്കെ TB കാണാൻ പാടുള്ളൂ. അതിലേക്ക് അച്ചീവ് ചെയ്യണം. അതെ, പക്ഷെ ആ ഒരു ജേണിയിൽ ഇന്ത്യ വളരെ മുന്നേറിയെന്നാണ് ഈ ആർട്ടിക്കിൾ വായിക്കാൻ മനസ്സിലാവുന്നത്. TB എലിമിനേഷൻ ബൈ 2025, 5 years ahead of the global target under the UN Sustainable Development Goals. ഞാൻ പറഞ്ഞല്ലോ, TB എലിമിനേഷൻ മീൻസ് ദർ ഷുഡ് ബി അണ്ടർ 1 case ഓഫ് TB ഫോർ എ പോപ്പുലേഷൻ ഓഫ് 10 lakh. അപ്പോ അതിൽ ഇന്ത്യ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഡ്രഗ് റെസിസ്റ്റന്റ് TB ഒക്കറൻസ് ഉള്ള 75,000 ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊരു വലിയ അനുഗ്രഹം ആയിരിക്കും എന്നും പറയുന്നു. അപ്പോ അത് മാത്രമല്ല, ഇന്ത്യ ചെയ്ത വേറെ ചില കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് TBയുടെ ഡിറ്റക്ഷൻ, അതിന് തന്നെ നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൾച്ചർ ആൻഡ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിന് പകരം മോളിക്കുലാർ ടെസ്റ്റ് ആണ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അത് കൂടുതൽ പെട്ടെന്ന് കേസസ് ഡിറ്റക്ട് ചെയ്യാനും അതിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒക്കെ അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ഒക്കെ നടത്തുന്നുണ്ട്, പറ്റുന്നുണ്ട്. അപ്പൊ ആ മോളിക്കുലാർ ടെസ്റ്റ് നടപ്പാക്കിയത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഈ TB പേഷ്യൻസ് ആണെന്ന് കണ്ടെത്തുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ സപ്പോർട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ട്രീറ്റ്മെന്റിന് പുറമെ ഫ്രീ ട്രീറ്റ്മെന്റ് ഒക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് കൊടുക്കുന്നതിന് പുറമെ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ന്യൂട്രീഷണൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല ഫുഡൊക്കെ മേടിച്ച് കഴിക്കാൻ. അതിനുവേണ്ടി നിക്ഷയ് എന്ന് പറയുന്നൊരു നിക്ഷയ് മിത്ര സ്കീം എന്നുള്ളൊരു സ്കീം അവതരിപ്പിച്ചു. അതിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് അത് ഭയങ്കര നല്ല യീൽഡാണ്, റിസൾട്ട്സ് ആണ് യീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന. അതുവഴി കിട്ടുന്ന ഈ നിക്ഷയ് മിത്ര സ്കീം എന്ന് പറയുന്ന സ്കീം വഴി, അതുപോലെ 2015 to 2022 വരെയുള്ള കാലഘട്ടം എടുത്താൽ ഇന്ത്യയിലെ TB ഇൻസിഡൻസ് 16% കുറഞ്ഞിരിക്കുകയാണ്. അത് ഗ്ലോബൽ TB ഇൻസിഡൻസിന്റെ ഡിക്ലൈനിങ്ങിനെക്കാളും ഡബിൾ പേസിലാണ് ഇന്ത്യയിലെ TB കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 2015 to 2022 വരെയുള്ള കാലഘട്ടം എടുത്താൽ. അപ്പൊ അങ്ങനെ മോർട്ടാലിറ്റിയും ഇന്ത്യയിൽ ഏതാണ്ട് 18% ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോ ഇന്ത്യ ഈ ഗ്ലോബൽ TB എറാഡിക്കേഷൻ എഫേർട്ടിന്റെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പയനീറിംഗ് എഫേർട്സ് ആണ് TB എറാഡിക്കേഷൻ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് നമ്മളെ TB കുറയുന്ന റേറ്റ് നോക്കിയാൽ തന്നെ ലോക ആവറേജിന്റെ ഡബിൾ ആവറേജിലാണ് ഇന്ത്യയിൽ TB കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന നടപടികൾ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ട് ഉള്ള ഒരു എഡിറ്റോറിയലാണ്. ഞാൻ വളരെ റയറായിട്ട് ഹിന്ദുവിൽ ഗവൺമെന്റിന്റെ എഫേർട്സിനെ
അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് വരാറുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നോണ്ടായിരിക്കും അവർ അത്രയും നല്ല കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. ഇനി രണ്ടാമത് സ്റ്റോളൻ ഓട്ട് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് സത്യത്തിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ എല്ലാ ദിവസവും എഡിറ്റോറിയൽ വായിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാണ്. എഡിറ്റോറിയൽ വായിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ നമ്മളുടെ കോംപ്രഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് എന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന, ഇപ്പൊ കറണ്ട് അഫയേഴ്സും കിട്ടും. ഫ്രാൻസില് ഇപ്പോ ഒരു സ്നാപ്പ് ഇലക്ഷൻ ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ നടത്തിയിരുന്നു. ഫ്രാൻസിൽ ഒരു സ്നാപ്പ് ഇലക്ഷൻ, സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നൊരു ഇലക്ഷൻ നടത്തി. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഫ്രാൻസിൽ ഉൾപ്പെടുന്ന യൂറോപ്പിന്റെ, ഫ്രാൻസ് ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷൻ, യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോ അവിടുത്തെ ഫാർ റൈറ്റ് പാർട്ടിയായ പാർട്ടിയുടെ പേരൊന്നും പഠിക്കേണ്ട, നാഷണൽ റാലി എന്ന് പറഞ്ഞ പാർട്ടിയാണ്. മരിൻ ലീ പെൺ എന്ന് പറഞ്ഞൊരു ലേഡി ഫ്രാൻസിൽ ഫ്യൂച്ചറിൽ അവിടുത്തെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ റീപ്ലേസ് ചെയ്ത് അവർ വരാൻ സാധ്യതയുണ്ട്. അവരുടെ പാർട്ടിക്ക് അത്ര അക്സെപ്റ്റൻസ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫാർ റൈറ്റ് പാർട്ടിയാണ്, നിയോ നാസി ക്രെഡൻഷ്യൽസ് ഉള്ള പാർട്ടിയാണ്. നാസിസം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അഡോൾഫ് ഹിറ്റ്ലറിന്റെ. അപ്പൊ ഇറ്റലിയിലൊക്കെ ഇപ്പൊ നിയോനാസി പാർട്ടികളാണ് ഇപ്പൊ ഭരിക്കുന്നത്, ജോർജിയ മെലോണിയുടെ പാർട്ടി. അപ്പൊ അങ്ങനെ ഈ പാർട്ടി വലിയ മുന്നേറ്റം അവിടുത്തെ യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായപ്പോ ഇമാനുവൽ മാക്രോൺ പേടിച്ചുപോയി. അദ്ദേഹം അപ്പോഴ് ആ ഒരു പൊതുജനങ്ങളുടെ വികാരം അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഒരു സ്നാപ്പ് ഇലക്ഷൻ സംഘടിപ്പിക്കുകയാണ്. ആ ഇലക്ഷനിൽ പൊതുവെ ഈ പറഞ്ഞ റൈറ്റ് വിംഗ് പാർട്ടീസിനെ ഒറ്റപ്പെടുത്തിയിട്ട് ബാക്കി എല്ലാ പാർട്ടികളും കൂടെ ഏതാണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലാണ് ഇലക്ഷൻ പൊരുതിയത്. അവസാന റിസൾട്ട് വന്നപ്പോ അവിടെ ലെഫ്റ്റ്, ഫാർ ലെഫ്റ്റ് പാർട്ടിയായ ലെഫ്റ്റിസ്റ്റ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറി, 182 സീറ്റ്സ് വിൻ ചെയ്തു. അത് മാക്രോൺ പ്രതീക്ഷിച്ചില്ല. മാക്രോൺ പ്രതീക്ഷിച്ചതിനപ്പുറം ഫാർ റൈറ്റിനെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തു. അവസാനം ഫാർ ലെഫ്റ്റ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് തിരിച്ചു വരികയാണ്. മാക്രോന്റെ പാർട്ടി 168 സീറ്റ്സ് വിൻ ചെയ്ത് രണ്ടാം സ്ഥാനത്തും, ഞാൻ നേരത്തെ പറഞ്ഞ ഫാർ റൈറ്റ് പാർട്ടിയായ ആർ എൻ മൂന്നാം സ്ഥാനത്ത് 143 സീറ്റ്സ് വിൻ ചെയ്തു. ആ ഇലക്ഷന്റെ ഔട്ട്കം അങ്ങനെ വരികയാണ്. അപ്പൊ ഫാർ റൈറ്റിന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവരെ ജനസ്വാധീനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാക്രോൺ ഇത് ചെയ്തത് ഇലക്ഷൻ. പക്ഷെ റിസൾട്ട് വന്നപ്പം ഫാർ ലെഫ്റ്റാണ് അവിടെ വലിയ ഒറ്റകക്ഷി ചെയ്തത്. പക്ഷെ ആർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പൊ പുതിയ പ്രൈം മിനിസ്റ്ററിനെ ഈ ഇലക്ഷന്റെ ഔട്ട്കമിന്റെ ബേസിൽ ഇലക്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്തു ഇമാനുവൽ മാക്രോൺ എന്ന് വെച്ചാൽ, ഈ ലെഫ്റ്റ് പാർട്ടി എന്നുള്ള ആളിനെയാണ് യഥാർത്ഥത്തിൽ ഇലക്ട് ചെയ്യേണ്ടത്, കാര്യം അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. പക്ഷേ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് വെറും 46 സീറ്റ് മാത്രമുള്ള ഒരു ഓർത്തഡോക്സ് പാർട്ടിയിലെ ലീഡറിനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയും, കൺസർവേറ്റീവ് പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി, അതിന്റെ ലീഡറിനെയാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട്, മിഷേൽ ബാർണിയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അത് പഠിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം. മൈക്കൽ ബാർണിയർ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്, പക്ഷേ പത്രങ്ങളിലെ പലതിലും അത് മിഷേൽ ബാർണിയർ എന്ന് എഴുതി ആണ് മലയാളത്തിലൊക്കെ എഴുതിയേക്കുന്നത്. അപ്പം എക്സാക്ട്ലി പുള്ളിയുടെ പേര് അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്തത് വെറും 46 സീറ്റ് മാത്രമുള്ള ഒരു കൺസർവേറ്റീവ് പാർട്ടിയെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്ന വെച്ചാൽ, ഫ്രാൻസിലെ മിക്കവാറും ഒരു പാർട്ടികൾക്കും ഈ ലെഫ്റ്റിസ്റ്റ് പാർട്ടിയുടെ ലീഡറിനെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നതിന് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കൺസെൻസസ് ബേസിൽ ഒരു എന്താ പറയുന്ന ഒരു കൺസെൻസസിന്റെ ബേസിലാണ് ഈ പറഞ്ഞ ആളിനെ, ഈ വെറും 46 സീറ്റ് മാത്രമേ ഉള്ളെങ്കിലും അയാളുടെ പാർട്ടി അയാളെ പിന്നീട് അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന മാക്രോൺ പറയുന്നത്. പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രാൻസിൽ ഇപ്പൊ തൗസൻഡ്സ് ഓഫ് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തു. കാര്യം ജനങ്ങളുടെ വെർഡിക്റ്റിനെ സ്റ്റീൽ ചെയ്തു എന്നുള്ള പേരുണ്ട്. അതായത് ജനങ്ങളുടെ വെർഡിക്റ്റ് ഇൻ ഫേവർ ഓഫ് ദാറ്റ് ലെഫ്റ്റ് പാർട്ടി ആയിരുന്നല്ലോ. അപ്പൊ അവരൊക്കൊന്നും ഒന്നും കൊടുക്കാതെ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒരു പാർട്ടിയുടെ ആളിനെയാണ് മൈക്കൽ ബാർണിയറിനാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ ഇതില് ഇമാനുവൽ മാക്രോൺ കാണിച്ചൊരു തെറ്റാണെന്നും അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെയാണ് ഹിന്ദുവിൽ ക്രിട്ടിസൈസ് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോ ഈ മൈക്കൽ ബാർണിയറിനെ അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാർ റൈറ്റ് പാർട്ടിയായ ആർ എൻ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റൂ. അവിടെ ഒരു വോട്ടിംഗ് ഒക്കെ വരുന്ന സമയത്ത് അവർ ചെയ്യാൻ പോണ ഈ ആർ എൻ പാർട്ടി ഡയറക്ട്ലി ഒരിക്കലും ഈ പറഞ്ഞ ആളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് നിൽക്കും. അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ 46 സീറ്റുള്ള പാർട്ടിയും ഈ മാക്രോന്റെ പാർട്ടിയും കൂടെ ചേരുമ്പോൾ അവർക്ക് അവിടെ തൽക്കാലം ഭൂരിപക്ഷം ആവും. അവർക്ക് അവിടെ നിയമങ്ങളൊക്കെ പാസ്സാക്കാനും ഗവർണൻസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ആരെയാണോ മാക്രോൺ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചത്, ആരുടെ ഇൻഫ്ലുവൻസ് ആണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അവരുടെ
കൂടെ സപ്പോർട്ടോട് കൂടിയ ഇപ്പോ മാക്രോന്റെ പുതിയ ഇലക്ടഡ് പ്രൈം മിനിസ്റ്ററിന് മുന്നോട്ട് പോകാനും ഭരണം നടത്താനും പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഇത് മോക്കറി ഓഫ് ഡെമോക്രസി ആണെന്നുള്ള രീതിയിലാണ് ഈ ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അത് ഫ്രാൻസിന്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ്, നമുക്ക് വലിയ കാര്യമുള്ളതെന്നല്ല, പക്ഷെ ഒരു എഡിറ്റോറിയൽ വന്നോണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ എഡിറ്റ് ഈ ആർട്ടിക്കിളിന്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. റെഗുലേറ്ററി റിഫോം സ്റ്റക്ക് ഇൻ എ ലൂപ്പ് ഇൻ ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് സംഭവം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഹെൽത്ത് മിനിസ്ട്രിക്കകത്ത് സ്റ്റക്കപ്പ് ആയിട്ട് ഡെക്കേഡ്സ് ആയി, 1976, അതായത് നമ്മളെല്ലാവരും ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ വന്ന റെക്കമെൻഡേഷൻസ് പോലും ഇപ്പോഴും ഹെൽത്ത് മിനിസ്റ്റർ നടപ്പാക്കുന്നില്ല. അത് നടപ്പാക്കുന്നതിന്റെ കാരണം ഇൻഡസ്ട്രിയെ പേടിച്ചിട്ടാണെന്നാണ്. ഹെൽത്ത് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ഏതായിരിക്കും? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയിരിക്കും. അപ്പൊ ഈ സംഭവം മെയിൻ ആയിട്ടുള്ള മൂന്ന് കൺസേൺസ് ആ. ഒന്നെന്ന് പറയുന്നത് റീകോൾ ഗൈഡ്ലൈൻസ് എന്ന് വെച്ചാൽ ഒരു മരുന്ന് എന്തെങ്കിലും ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ ഒരു ക്വാളിറ്റി ടെസ്റ്റിലൊക്കെ പരാജയപ്പെട്ടതായിട്ട് കണ്ടെത്തിയാൽ ഒരു മരുന്നിന്, ആ മരുന്നിനെ ഇന്ത്യ മുഴുവൻ ഇന്ന് റീകോൾ ചെയ്യാൻ, അപ്പൊ തന്നെ റീകോൾ ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ വേണം. അത് ഇന്ത്യയിൽ ഇത്രയും ദശകങ്ങളായിട്ടും ഇല്ല. രണ്ടാമത്തെ ഗൈഡ് ലൈൻസ് ഓൺ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രാക്ടീസസ്, അതായത് മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് അത് എൻ യൂസറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിന്റെ പല സ്ഥലങ്ങളിൽ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോകുന്നു. അപ്പൊ പ്രോപ്പറായിട്ട് ഈ മരുന്ന് സ്റ്റോർ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മരുന്നിന്റെ ക്വാളിറ്റി ഒരു സമയം ഒരു ചിലപ്പോൾ നമ്മൾ ആൾക്കാരിലേക്ക് എൻ യൂസേഴ്സിലേക്ക് പേഷ്യൻസിലേക്ക് എത്തുമ്പോൾ അത് നശിക്കാനും സബ്സ്റ്റാൻഡേർഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് എൻഷുർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് അതും ദശകങ്ങളായിട്ട് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രിയിൽ അത് സ്റ്റക്കപ്പ് ആയിരിക്കുകയാണ്. പലപ്പോഴും കോടതികളൊക്കെ തന്നെ പല കേസുകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് യൂസ് ഓഫ് സിമിലർ ബ്രാൻഡ് നെയിംസ് ബൈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഫോർ ദർ ഡ്രഗ്സ്, മരുന്നുകൾക്ക് ഏതാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ബ്രാൻഡ് നെയിമുകൾ പല ഫാർമസ്യൂട്ടിക്കൽ, അതായത് ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മരുന്നിനോട് സാമ്യമുള്ള പേര് വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇടുന്നു. ചിലപ്പോൾ ആ മരുന്ന് രണ്ട് യൂസിനുള്ളതായിരിക്കും, ഒന്ന് ഒരു അസുഖത്തിനുള്ളതായിരിക്കും, വേറൊന്ന് വേറൊരു അസുഖത്തിനുള്ളതായിരിക്കും. പക്ഷെ നമ്മളുടെ ഡോക്ടേഴ്സ് ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റാറുണ്ട് ഇത്തരത്തിൽ സിമിലർ നെയിംസ് ഇടുന്നത് കൊണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് മൂലം ചിലപ്പോൾ പേഷ്യൻസിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്ട്രിക്ട്ലി ഈ മരുന്നുകൾക്ക് സമാന പേരുകൾ, സാമ്യമുള്ള പേരുകൾ ഇടാൻ പാടില്ല. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, മരുന്ന് എവിടെയെങ്കിലും ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ട ആ മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് റീകോൾ ചെയ്യണം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന്. അല്ല കർണാടകത്തിൽ പ്രശ്നം വരുമ്പോൾ കർണാടകത്തിൽ മാത്രം റീകോൾ ചെയ്താൽ പോരാ, എല്ലാ സ്റ്റേറ്റിൽ നിന്ന്. അപ്പോൾ അതിനൊരു കോമൺ ഗൈഡ് ലൈൻ വേണം. രണ്ടാമതായിട്ട് മരുന്നുകൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തി ആൾക്കാരിലേക്ക് എത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ കൂടെ കടന്നു വന്ന് അവിടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് എൻഷുർ ചെയ്യണം. മൂന്നാമത്തത്, ഈ മരുന്നുകൾക്ക് സിമിലർ നെയിംസ് ഇടാൻ പാടില്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് പാർലമെന്ററി കമ്മിറ്റീസ് ഉണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട്, ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. ആ പാർലമെന്ററി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ട്, കോടതികളുടെ അഡ്വൈസസ് ഉണ്ട്, കോടതികളുടെ ഡയറക്റ്റീവ്സ് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഫക്റ്റീവ്ലി നടപ്പാക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതിന്റെ കാരണം ഒന്ന് മെയിനായിട്ട് ഇതീ പറയുന്നത് ഇൻഡസ്ട്രിയെ പേടിച്ചിട്ടാണ്. കാരണം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എ വെരി പവർഫുൾ ഇൻഡസ്ട്രി ആൻഡ് ദേ ഹാവ് എ വെരി ഗുഡ് ലോബിയിങ് പവർ ഉണ്ട്. അപ്പൊ ബ്യൂറോക്രാറ്റ്സിന്റെ മുകളിലും മിനിസ്റ്റേഴ്സിന്റെ മുകളിലും ഒക്കെ അവർക്ക് ലോബിയിങ് പവർ ഉണ്ട്. ആ ലോബിയിങ് പവർ ഉപയോഗിച്ച് ഇത് ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് നടപ്പാക്കാതിരിക്കാൻ അവരെന്നും ശ്രമിച്ചു. അതിൽ ഇതുവരെ അവർ സക്സസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. കാര്യം ഇതൊക്കെ നടപ്പാക്കപ്പെട്ട അവർക്കല്ലേ നഷ്ടം, അവരുടെ ഫിനാൻഷ്യൽ ബർഡൻ കൂടും അല്ലെങ്കിൽ ലോസ് കൂടും. അപ്പം ഇത് ഒഴിവാക്കാനാണ് ഈ പറഞ്ഞ കമ്പനീസ് എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ട് ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒന്നും ഇതുവരെയും ഇന്ത്യയിൽ നടപ്പാവുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചു നോക്കാൻ താല്പര്യമുള്ളത്. രണ്ടാമത്തത്, നെക്സ്റ്റ് സെൻസസ് ഷുഡ് ബി ദ ലാസ്റ്റ് എന്യൂമറേഷൻ ബേസ്ഡ് വൺ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. ഇന്ത്യയിൽ ഇതുവരെയും സെൻസസ് 2011 ശേഷം നടന്നിട്ടില്ല. അപ്പൊ 2011 ശേഷം സെൻസസ് നടക്കാത്തതിന് കാരണം കോവിഡ് മൂലമാണ്. 2021 പിന്നെ സെൻസസ് നടക്കേണ്ടിരുന്നത്, കോവിഡ് മൂലമാണെന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നതെങ്കിലും വേറെ ചില കാരണങ്ങളുണ്ട്. ഈ നമ്മളെ നമ്മളുടെ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു എക്സർസൈസ് 2026 ശേഷം നടത്താനുള്ളത് കൊണ്ട് അതുവരെ ഗവൺമെന്റ് സെൻസസ് മാറ്റി വെച്ചിരിക്കുന്നതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതായിരിക്കും കാരണം. ഇപ്പൊ ഡീലിമിറ്റേഷൻ എന്താണെന്നൊക്കെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, 2026 കഴിയുമ്പോഴത്തേക്ക് സെൻസസ് ഇന്ത്യയിൽ നടക്കും. 2026-27 സെൻസസ് കഴിഞ്ഞ്
പ്രോപ്പർ ആയിട്ടുള്ള ഇന്ത്യയുടെ സെൻസസ് ഡേറ്റ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടും. ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദ പ്രോപ്പർ ഡെലിവറി ഓഫ് വെൽഫെയർ സ്കീംസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അപ്പം പ്രോപ്പർ ഡേറ്റ ഇല്ലാതെ നമുക്ക് വെൽഫെയർ സ്കീംസ് കറക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ പറ്റുമോ? അപ്പം ആ ഒരു ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ സെൻസസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലാതെ ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രമല്ലല്ലോ. അപ്പൊ ഇതില് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ആസ്പെക്ട് അല്ല പറഞ്ഞേക്കുന്നത്, വേറൊരു ആസ്പെക്ടിലെ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അതായത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യു കെയിലും യു എസിലും വരെ ഈ എന്യൂമറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സെൻസസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേരിയസ് രജിസ്ട്രീസ് എന്നുള്ള ഡേറ്റ എടുത്ത് അതിനെ കമ്പൈൽ ചെയ്ത് സെൻസസ് പൂർത്തിയാക്കിയാ ചെയ്യുന്നത്. പിന്നെ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ അത്യാവശ്യം വേറെ ഡേറ്റസ് ഒക്കെ വേണ്ട സമയത്ത് ആ ഡേറ്റ സെപ്പറേറ്റ് ആയിട്ട് സർവേസ് നടത്തി കളക്ട് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഭയങ്കരമായിട്ട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതിൽ ഏതോ രാജ്യത്ത് കോസ്റ്റ് മുമ്പ് എത്രയോ മില്യൺ ഡോളർ ആയിരുന്നു, അതിന്റെ 1/7 ആയിട്ട് ഈ ഒരു പ്രോസസ് അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയ കാര്യവും, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റിയൽ ടൈമിൽ ഡേറ്റ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ നമ്മളുടെ വേരിയസ് ആയിട്ടുള്ള നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട ഡേറ്റ 10 വർഷത്തേക്കല്ലേ മറ്റേ രീതിയിൽ അപ്ഡേറ്റ് ആവുള്ളൂ. സെൻസസ് 10 വർഷത്തേക്കല്ലേ നടക്കുന്നത്, അപ്പൊ 10 വർഷത്തേക്കല്ലേ ഇന്ത്യയിലേക്ക് അപ്ഡേറ്റ് ആവുള്ളൂ. മറ്റത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, റിയൽ ടൈമിൽ അതിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും, എപ്പോഴും പുതിയ പുതിയ നമ്മളുടെ ലേറ്റസ്റ്റ് ഫിഗേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വേരിയസ് രജിസ്ട്രീസ് ചെയ്യുന്ന നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ അത് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മളെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരുടെ ഡീറ്റെയിൽസ് കാണും, ഹെൽത്ത് മിനിസ്ട്രിയുടെ കയ്യിൽ ഇന്ത്യയിലെ വേരിയസ് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ ലിസ്റ്റ് കാണും, അവരുടെ ഹെൽത്ത് പ്രൊഫൈൽസ് കാണും, ആധാറുമായിട്ട് എൻറോൾ ചെയ്തേക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം ആധാർ അതോറിറ്റീസിന്റെ കയ്യിൽ കാണും, നമ്മളുടെ പാൻ ഡീറ്റെയിൽസ് ടാക്സ് അതോറിറ്റീസിന്റെ കയ്യിൽ കാണും. ഇതെല്ലാം വേരിയസ് രജിസ്ട്രീസ് ആണ്. ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കി പിന്നീട് മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫുൾ ഡേറ്റ കിട്ടും. പിന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്നാ പറയുന്നത്. പക്ഷെ അത് യൂറോപ്പിലെ രാജ്യങ്ങളാണെങ്കിലും സ്കാൻഡിനേവിയൻ നേഷൻസിന്റെ കാര്യമൊക്കെ നീ പറഞ്ഞു, സ്വീഡന്റെ ഡെൻമാർക്കിന്റെ ഒക്കെ കേസിൽ അങ്ങനെ നടക്കുന്നു. പക്ഷെ ഇതൊക്കെ 1-2 കോടി ജനങ്ങൾ മാത്രമുള്ള രാജ്യങ്ങളാണ്, അത് മാത്രമല്ല അത്യാവശ്യം ഡെവലപ്ഡ് നേഷൻസും ആണ്. അവരെല്ലാവരും ഈ പറഞ്ഞ ഇതുപോലുള്ള വേരിയസ് രജിസ്ട്രീസിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ 140 crores കൂടുതൽ പോപ്പുലേഷനുള്ള ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു നേഷനിൽ ഈ പറഞ്ഞ ഐഡിയ നടക്കുമെന്നോ, ഒരുപക്ഷെ നടക്കുമായിരിക്കും, നടന്നാൽ പോലും കുറെ പേര് ഈ പറഞ്ഞ സംഭവത്തിനെല്ലാം വെളിയിലായിരിക്കും. ഇതിലൊന്നിലും പെടാത്ത കുറെ ആൾക്കാർ കാണും, അവരുടെ ഡേറ്റ് എവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് പ്രാക്ടിക്കലി ഈസ് ഇറ്റ് പോസിബിൾ ടു ഡു ഓർ എമുലേറ്റ് സച്ച് തിങ്സ് ഹാപ്പനിങ് ഇൻ യൂറോപ്യൻ കൺട്രീസ് ഓർ അതർ സ്കാൻഡിനേവിയൻ നേഷൻസ് ടു എ വാസ്റ്റ് കൺട്രി ലൈക്ക് ഇന്ത്യ ഹാവിങ് എ വെരി മാസീവ് പോപ്പുലേഷൻ? അത് ഡൗട്ട്ഫുൾ ആണ്. അപ്പം അത് ഞാൻ പറഞ്ഞതാണ്, ഈ ഇദ്ദേഹത്തിന്റെ സജഷൻസ് ഇങ്ങനെയാണ്, സെൻസസ് ഇങ്ങനെ എപ്പോഴെപ്പോഴും. പക്ഷെ ഇത് നടന്ന നല്ലതല്ലേ? കാര്യം നടന്ന നല്ലത് തന്നെയാണ്. കാര്യം സെൻസസ് പറഞ്ഞ സംഭവം 10 വർഷത്തിലൊരിക്കൽ നടക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഫുൾ ഡേറ്റ കിട്ടുന്നുള്ളൂ. ആ ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. മറ്റതാകുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഡേറ്റ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ചെയ്യാത്തൊരു കാര്യം, നമ്മളുടെ ഹെൽത്തും ഡെത്തും ഒക്കെ ഇപ്പം തന്നെ റിയൽ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള പോർട്ടലുണ്ട്. അതുവഴിയാണ് ഇപ്പം കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പം അങ്ങനെയായി. അപ്പം ആ പോർട്ടലൊക്കെ ഉപയോഗപ്പെടുത്തിയ കുറച്ചുകൂടെ ഒക്കെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇന്ത്യക്ക് അതിനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട് ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മാമോത്തായിട്ടുള്ള എക്സസൈസുകൾ നടത്താൻ. അപ്പൊ ആ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് യൂട്ടിലൈസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ അല്ലേ, അതുകൊണ്ട് നടക്കുമായിരിക്കും ഒരു പക്ഷേ. പക്ഷെ അതിനുള്ളൊരു ഗുഡ് അതിനുള്ളൊരു എന്താ പറയുന്ന ഒരു ഡിറ്റർമിനേഷനും കൂടെ ഉണ്ടാവണം അധികൃതരുടെ ഭാഗത്ത്. പിന്നെ അതാ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ലുക്കിംഗ് ബിയോണ്ട് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ. അത് സാൻസ്ക്രിറ്റിനും ഹിന്ദിക്കും ഇന്ത്യ വലിയ പ്രാധാന്യം കൊടുക്കുന്നു, ആ പ്രാധാന്യം ഇന്ത്യയിലെ മറ്റ് ഭാഷകൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഇതിൻ്റെ അകത്ത് ഈ ഓതർ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം സാൻസ്ക്രിറ്റിന്റെ പ്രൊമോഷന് വേണ്ടി ഗവൺമെന്റ് 634.84 crore സ്പെൻഡ് ചെയ്യും. അത് ഈ ഗവൺമെന്റ് മാത്രമല്ല പഴയകാല ഗവൺമെന്റുകൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ തമിഴിന്റെ പ്രൊമോഷന് വെറും 23 crore മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നൊരു കമ്പാരിസൺ പറയുന്നു. പക്ഷെ ആ ഒരു ഈ ആർട്ടിക്കിളൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്, എല്ലാ ഭാഷകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. ഒരു ഭാഷ ഇന്ത്യയിലെ നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. ഹിന്ദി ഇന്ത്യയിൽ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയല്ല, ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണ്. ഹിന്ദിയുടെ പ്രൊമോഷൻ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പലരെയും അത് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, തമിഴ്നാടിനെ എസ്പെഷ്യലി. കർണാടകവും ഇപ്പൊ ആ വഴിയിൽ ഗവൺമെന്റിനെ എതിർക്കാറൊക്കെ ഉണ്ട്. പക്ഷെ സാൻസ്ക്രിറ്റിനെ നമ്മൾ ഈ തമിഴുമായിട്ട് അത് കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ശുദ്ധ മണ്ഡത്തിലാണ്. സാൻസ്ക്രിറ്റിന് 600 and something crores പ്രൊമോഷന് കൊടുക്കുമ്പോൾ തമിഴിന് 23 crore സ്പെൻഡ് ചെയ്യുന്നുള്ളത് പറയുന്നത്
നമ്മള് ഈ നമ്മളെ ഇന്ത്യയില് ഇപ്പം നമ്മൾ ആനിമൽസ് ഇപ്പം ആട് എന്ന് പറയുന്ന ആനിമൽ നമ്മളെ വീട്ടിലെല്ലാം വളർത്തുന്നതാണ്, അല്ലെങ്കിൽ ആന, ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് നമ്മൾ 20 crore സ്പെൻഡ് ചെയ്യുമ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വഴി ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി 5000 crore സ്പെൻഡ് ചെയ്യുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ്. അല്ലെങ്കിൽ പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലെ ഇപ്പൊ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോജക്ട് ചീറ്റ അറിഞ്ഞിരിക്കണം, അതുകൂടാത്ത ഒരു ചീറ്റയെ വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിന്റെ വേരി പിടിപ്പിച്ചെടുക്കാൻ, ഇന്ത്യയിലെ എക്സ്റ്റിങ്ഷൻ നേരിട്ട ഒരു അനിമലാണ് ചീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ചീറ്റയെ നമീബിയെന്നും സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ കുനോ നാഷണൽ പാർക്കിൽ ഇനി ഭാവിയില് ഗുജറാത്തിലെ കച്ചിലും ഒക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പോയി. അപ്പൊ അതിനുവേണ്ടി ക്രോഡ്സ് ഓഫ് റുപ്പീസ് ഇന്ത്യ ചെലവാക്കുന്നുണ്ട്, അതിനുവേണ്ടി അത്രയും എമൗണ്ട് ആനയ്ക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്, നല്ല കാര്യമുണ്ടാ. ഒന്ന് എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിടുന്നതാണ്, അപ്പൊ അതിനുവേണ്ടി കൂടുതൽ ചെലവാക്കേണ്ടി വരും. സാൻസ്ക്രിറ്റീസ് എന്താ പറയുന്നത്, ഇന്ത്യയുടെ വൺ ഓഫ് ദ ഏൻഷ്യൻ ലാംഗ്വേജസ് ഇൻ ദ വേൾഡ് ആണ്, ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സിവിലൈസേഷന് കൊടുത്തിട്ടാണ്. വേദാസും ഉപനിഷത്സും ക്ലാസിക്സും ഒക്കെ ഉണ്ടായത് സാൻസ്ക്രിറ്റിലാണ്. ആ ലാംഗ്വേജ് ഇപ്പൊ ഇന്ത്യയിൽ സംസാരിക്കുന്ന വേറെ 24,000 പേരെ കണ്ടേ ഉള്ളെന്ന് ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഷ ഇല്ലാതാവാൻ പാടില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ ഈ NDCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വഴി ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷൻ സ്പെൻഡ് ചെയ്യുന്ന പോലെ. അപ്പൊ ആ ഒരു അഭിപ്രായമൊക്കെ തെറ്റാണ്. പിന്നെ മറ്റ് ഭാഷകളെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനെയും പ്രൊമോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുള്ളിയുടെ ഒരു ആർഗ്യുമെന്റിന്റെ ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓവർ 70% ചൈൽഡ് ഡെത്ത്സ് ഇൻ ഇന്ത്യ ആർ ലിങ്ക്ഡ് ടു മാൽ ന്യൂട്രീഷൻ. ഇന്ത്യയിലെ കുട്ടികളുടെ മാൽ ന്യൂട്രീഷൻ മൂലം ഇന്ത്യയിൽ ഒരുപാട് കുട്ടികളുടെ, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഇന്ത്യയിലെ മരണ കാരണം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് കുട്ടികൾ 5 വയസ്സിൽ താഴെ ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. അതിന്റെ കണക്കൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് 2021 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 5 വയസ്സിൽ താഴെ 0.7 million, അതായത് 700,000 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അതില് 500,000 കുട്ടികളും മാൽന്യൂട്രീഷൻ മൂലമാണ് മരിച്ചത്. അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് മൂലമാണ് ഏതാണ്ട് 70% കുട്ടികളും ഈ 5 വയസ്സിന് താഴെ മരിച്ചത്. പക്ഷെ ഗ്ലോബൽ ആവറേജ് നോക്കുകയാണെങ്കിൽ അത് 50% മാത്രമാണ്. അപ്പം ഗ്ലോബൽ ആവറേജ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലം 5 വയസ്സിൽ താഴെ കുട്ടികൾ മരിക്കുന്നതിനേക്കാളും 20% കൂടുതലാണ് ഇന്ത്യയിലെ അത്തരത്തിൽ ഉള്ള കുട്ടികളുടെ മരണം എന്ന് പറയുന്നത്. ഗ്ലോബലി 50% മരിക്കും, ഇന്ത്യയിൽ 70% മരിക്കുന്നു. അപ്പൊ അതില് അത് ഈ സബ് സഹാറൻ ആഫ്രിക്കയിലും സൗത്ത് ഏഷ്യയിലും ആണ് ഇത്തരത്തിൽ കുട്ടികളുടെ മരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതിൽ ഇന്ത്യയിലും നല്ല രീതിയിൽ അതിന്റെ പ്രിവാലൻസ് ഉണ്ട്. പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഡിസീസസ്, പോഷകാഹാരക്കുറവ് മൂലം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഓരോ അസുഖങ്ങൾ വരും, അല്ലാതെ പോഷകാഹാരക്കുറവ് കൊണ്ടല്ല മരിക്കുന്നത്. ഇമ്മ്യൂണിറ്റി കുറയും, ഇമ്മ്യൂണിറ്റി കുറവ് മൂലം അസുഖങ്ങൾ ഉണ്ടാവും. ഈ അസുഖങ്ങൾ മൂലം അത് മൂർച്ഛിച്ചിട്ടൊക്കെ പലപ്പോഴും മരിക്കുന്നത്. മെയിൻലി പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അസുഖങ്ങളല്ലാതെ ഒരു അവസ്ഥയാണ് സ്റ്റണ്ടിങ്, വേസ്റ്റിങ്, അതുപോലെ അനീമിയ പോലുള്ള കാര്യങ്ങൾ. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ഒരു കുട്ടിക്ക് ഏജ് അഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ലായ്മയാണ്, അല്ല വെയിറ്റ് ആണ്, ഒരു സെക്കൻഡ്, വെയിറ്റ് ഒന്ന് ഹൈറ്റ് ഇല്ലായ്മയാണ്, ഒന്ന് വെയിറ്റ് ഇല്ലായ്മ. ആ കണ്ടോ, വിച്ച് മീൻസ് ദർ വെയിറ്റ് ഈസ് ടു ലോ ഫോർ ദർ ഹൈറ്റ്. ഹൈറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ വെയിറ്റ് വളരെ കുറവ്, അതിനാണ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ ഏജ് അനുസരിച്ച് പൊക്കം കൂടാത്തതിനാണ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രോബ്ലം ആണ് ഇന്ത്യയിലും, അത് നല്ല രീതിയിൽ കുട്ടികളുടെ ഇടയിലുണ്ട്. പിന്നെ അണ്ടർ വെയിറ്റ്, അനീമിയ, അതുപോലുള്ള പ്രോബ്ലംസ്. അപ്പൊ അത് അതിന്റെ ഒരു ചാർട്ടും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജില് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ റോഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നിങ്ങൾ വായിച്ചോണ്ടാ, റോഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ റോഡ് ആക്സിഡൻസും മൂലം മരിക്കുന്ന പെഡസ്ട്രിയൻസും അതുപോലെ സൈക്കിൾ യാത്രക്കാരും അതുപോലെ ടൂ വീലർ യാത്രക്കാരുമാണ്. ഹെൽമെറ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഒരുപാട് മരണങ്ങൾ നടക്കുന്നത്. ഈ മരണങ്ങൾക്ക് പലതും കാരണമാകുന്ന ട്രക്കുകളാണ്, ട്രക്കുകളാണ് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ മിക്കവാറും റോഡിൽ ആക്സിഡൻ്റ് ഉണ്ടാക്കി കില്ല് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിലെ റോഡ് സേഫ്റ്റിയുടെ പ്രോബ്ലംസ്, റോഡിലെ ഈ സൈനേജസിന്റെ പ്രോബ്ലംസ്, അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്, പക്ഷെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ട്. അതായത് ഇന്ത്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി, അതിനെ ബേസ് ചെയ്താണ് ഈ ആർട്ടിക്കിൾ വന്നേക്കുന്നത്. ഇന്ത്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2024 ഇപ്പോൾ റിലീസ് ആയ റിപ്പോർട്ടാണ്, അതിനെ ബേസ് ചെയ്താണ് ഈ ആർട്ടിക്കിൾ. പിന്നെ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ താഴോട്ട് ബ്രിക്സിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിന്റെ മീറ്റിംഗ്
റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടക്കുകയാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ബ്രിക്സ് എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രിക് പ്ലസ് എന്നാണ് ഇപ്പം പറയുന്നത്. ബ്രിക്സിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് പുറമെ ഇപ്പം നൈജീരിയയും സൗദി അറേബ്യയും അതുപോലെ ഈജിപ്തും ഇറാനും അങ്ങനെ നാലഞ്ച് രാജ്യം, എത്യോപ്യ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബ്രിക്സ് പ്ലസ് എന്നാണ് പറഞ്ഞത്. അതിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാരുടെ മീറ്റിംഗ് ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടക്കുന്നത്. ആ മീറ്റിംഗിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? അജിത് ഡോവൽ. അദ്ദേഹം അവിടെ വച്ച് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് ഇയെ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം റഷ്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കാൻ വേണ്ടി ഇന്ത്യ വലിയ നടപടികൾ സ്വീകരിക്കും. ഇന്ത്യ ആയിരിക്കും അതിലൊരു പീസ് നെഗോഷിയേറ്റർ ആവാൻ പോകുന്നതെന്ന് വേൾഡ് മുഴുവൻ ഇപ്പോൾ ഒരു ശ്രുതിയുണ്ട്, ഒരു പറച്ചിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോ അടുത്ത ഒക്ടോബറിൽ, കമ്മിങ് ഒക്ടോബറിൽ മോഡി പോവുകയാണ് ഈ ബ്രിക്സ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ റഷ്യയിൽ. അപ്പം അതിലൊക്കെ വെച്ച് കൂടുതൽ നടപടികൾ ഉരുത്തിരിയും, കൂടുതൽ ഡിസിഷൻസ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ എച്ച് എൽ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അവരെ ഇന്ന് SU-30MKI എന്ന് പറഞ്ഞ ജെറ്റ് എഞ്ചിൻസ് സെൻട്രൽ ഗവൺമെന്റ് വാങ്ങാൻ വേണ്ടി 26,000 crores ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് വെച്ച് എല്ലായിട്ട് 26,000 crores. എന്ത് വാങ്ങാൻ? സുഖോയി എന്നുള്ളതാണെന്ന് തോന്നുന്നു. SU-30MKI ജെറ്റ് എഞ്ചിൻസ്, ഇത് റഷ്യൻ മെയ്ഡ് എഞ്ചിൻസ് ആണ്. അത് ടെക്നോളജി ട്രാൻസ്ഫറിലാണ് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളുടെ സുഖോയ് 30 പ്ലെയിനുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എഞ്ചിൻസ്. 26,000 crores മുടക്കി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കോൺട്രാക്ട് കൊടുത്ത് ഗവൺമെന്റ് വാങ്ങാൻ പോകുന്നത്. CCS ആണ് അതിനുള്ള ഡിസിഷൻ എടുത്തത്. CCS മീൻസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസിന്റെ ചീഫ് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. പിന്നെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, ആ പേര് പഠിച്ചു വെച്ചേക്കണം. CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, പുതിയൊരു പോസ്റ്റാണ്, പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട അനിൽ ചൗഹാൻ ആണ് എന്റെ ചീഫ്, CDSന്റെ ചീഫ് അനിൽ ചൗഹാൻ. നെക്സ്റ്റ് പേജ് പോകുമ്പോ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അത് എല്ലാ ദിവസവും ആ പേജ് അങ്ങനെയാണല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ചൊന്നും പറയല്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ നമുക്ക് പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അബുദാബിയുടെ റൂളർ, അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അദ്ദേഹം ഇപ്പൊ ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിട്ട് ഇന്നലെ മീറ്റിംഗ് നടത്തി. ഇന്ത്യ ലോകത്ത് ഏറ്റവും ഇപ്പൊ സൗഹൃദത്തിലുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ ദേർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ദാറ്റ് ഇസ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ UAE വിസിറ്റ് ചെയ്യുമ്പോൾ ദുബായിലാണ് പോയതെങ്കിൽ ദുബായിയുടെ റൂളർ നേരിട്ട് വന്നാണ്, എയർപോർട്ടിൽ വന്നാണ് അദ്ദേഹത്തിന് സ്വീകരിക്കുന്നത്. അതുപോലെ UAE അവരുടെ ഏറ്റവും വലിയ ഇവിടെ ഏറ്റവും വലിയ സിവിലിയൻ ഓണർ, ഇവിടുത്തെ ഭാരതരത്ന പോലെ ഉള്ള ഖാലിദ്, കിങ് ഖാലിദ് മെഡൽ അങ്ങനെ എന്തോ ആണ്, ഞാൻ മറന്നുപോയി, അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തു. അതുപോലെ UAE ഇന്ത്യയും തമ്മിൽ ഈയിടയ്ക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കി, സ്വതന്ത്ര വ്യാപാര കരാർ. അതുപോലെ ഒരു ന്യൂമറസ് നമ്പർ ഓഫ് എഗ്രിമെന്റ്സ് ആർ സൈനിങ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UAE. അപ്പൊ അത്ര വലിയ എല്ലാ രീതിയിലും ഫ്രണ്ട്ഷിപ്പ് ഉള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യക്ക്. UAE ആയിട്ടുള്ള അത്രയും ഡീപ് ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ലോകത്ത് ഒരു രാജ്യമായിട്ടും ഇല്ല. അപ്പൊ റഷ്യയുമായിട്ട് പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അമേരിക്കയായിട്ട് പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഏറ്റവും ഡീപ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഒബ്വിയസ്ലി UAE. അതുപോലുള്ള വേറെ രാജ്യങ്ങളുണ്ടെങ്കിലും UAE ഭയങ്കര വലിയ റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പൊ അതിൽ ഇന്നലെ സിവിലിയൻ ന്യൂക്ലിയർ കോഓപ്പറേഷന് വേണ്ടിയുള്ള എഗ്രിമെന്റ് അത് പഠിച്ചു വെച്ചോളണം. റീസെന്റ്ലി ഇന്ത്യ സൈൻഡ് സിവിലിയൻ ന്യൂക്ലിയർ കോഓപ്പറേഷൻ എഗ്രിമെന്റ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നേഷൻസ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് തരും. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, UAE, കാനഡ, ഇതെല്ലാം, അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഈ എല്ലാ രാജ്യങ്ങൾക്കുമായിട്ട് ഇന്ത്യ സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണെന്നുള്ള അറിഞ്ഞിരിക്കണം. റീസെന്റ്ലി മറ്റൊക്കെ പാസ്റ്റിലാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ UAE ആയിട്ടാണ് ഇപ്പൊ മോസ്റ്റ് റീസെന്റ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്തത്. NPCL, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് UAE ബരാക് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. ഫ്രാൻസും മിക്കവാറും ആ എഗ്രിമെന്റിന്റെ ഭാഗമാകും. കാര്യം ഓൾറെഡി ഒരു ട്രൈ പാർട്ടി ആയിട്ട് എഗ്രിമെന്റ് ഇൻക്ലൂഡിംഗ് ഫ്രാൻസ് നമ്മുടെ 2022 മറ്റോ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ LNG
ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വാങ്ങാൻ വേണ്ടിയിട്ട് യു എയുടെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തു. ഓയിൽ കമ്പനി, യു എയുടെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണ് അഡ്നോക്ക്, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക്ക്. അത് പിന്നീട് സൗദിയുടെ അരാംകോ പോലെയാണ് യു എക്ക് അഡ്നോക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നു, അപ്പൊ അത് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇന്ത്യയില് എംപോക്സ് ഒന്ന് രണ്ടെണ്ണം കൺഫേം ചെയ്തു, പക്ഷെ അത് പേടിക്കാനില്ലെന്നാണ് പറയുന്നത്. WHO ഗ്ലോബൽ എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എംപോക്സ് വെറൈറ്റി അല്ല ഇന്ത്യയില് ഇപ്പോ കണ്ടെത്തിയേക്കുന്നത്, ക്ലേഡ് 2 എംപോക്സ് ആണ്. അത് വലിയ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ പുതിയ രണ്ട് ആന്റി സബ്മറൈൻ വാർഫെയർ വെസൽസ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ലോഞ്ച് ചെയ്തതിനെ കുറിച്ച്, അത് എഴുതിയെടുത്ത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. അത് ഇപ്പൊ നമ്മളൊരു ന്യൂക്ലിയർ സബ്മറൈൻ ലോഞ്ച് ചെയ്യുന്ന പോലുള്ള പ്രാധാന്യം അതിനില്ല. അതുകൊണ്ട് അത് വേണമെങ്കിൽ പഠിച്ചോണ്ടാ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇന്നത്തെ ബിസിനസ് പേജിൽ ആക്ച്വലി വലുതായിട്ടൊന്നും പറയാനില്ല, എല്ലാം പക്കാ ബിസിനസ് കാര്യങ്ങളാ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല. ആ പേജ് വിട്ടേക്കാം. വേൾഡ് പേജില് UN ഹ്യൂമൻ റൈറ്റ്സ് ചീഫ്, അതായത് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഭവമാണ് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, അതിന്റെ ചീഫായ ഓൾക്കർ തുർക്ക്, ഓൾക്കർ യു എൽ കെ ആണ് ഓൾക്കർ തുർക്ക്. ഇസ്രായേല് വെസ്റ്റ് ബാങ്കിലും ഒക്കെ നടത്തുന്ന നടപടികൾ, അവിടുത്തെ മൊത്തം സിറ്റുവേഷൻ വളരെ വേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ് ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്തേക്കാണ്. ഇസ്രായേലിനെ കണ്ടുവിടാത്ത ഒരാളാണ് ഈ ഓൾക്കർ തുർക്ക്. കൂടെ കൂടെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ ഓൾക്കർ തുർക്കിനെ നിശിതമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാര്യം ഇസ്രായേലിനെയും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിലിന്റെ ചെയർപേഴ്സണായ അദ്ദേഹം ഇസ്രായേലിനെ അദ്ദേഹത്തിന് എന്തായാലും ക്രിട്ടിസൈസ് ചെയ്തല്ലേ പറ്റുള്ളൂ, അദ്ദേഹത്തിന് സത്യസത്യമായിട്ട് വിളിച്ച് പറയേണ്ടി വരത്തില്ലേ. പിന്നെ സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻ പിങ്ങിനെ വിസിറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ട്. സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ ആണ് പെഡ്രോ സാഞ്ചസ്, സ്പെയിന്റെ പ്രൈം മിനിസ്റ്റർ, സ്പെയിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? പെഡ്രോ സാഞ്ചസ്. അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിങ്ങിനെ കണ്ടതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റ്, ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആണല്ലോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോക്കി നേഷൻ, ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് 5 ഹോക്കി നേഷൻസ് പറയുന്ന ഇന്ത്യയാണ്. അതുകൊണ്ടല്ലേ തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഒന്നും ഇന്ത്യക്ക് ഒരു പ്രശ്നമായിരിക്കത്തില്ല. പിന്നെ US Open ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് കംപ്ലീറ്റ് ആയി. മെയിൽ ചാമ്പ്യൻ വേൾഡ് നമ്പർ 1 ആയ ജാനിക് സിന്നർ, ഇറ്റലിക്കാരനായ ജാനിക് സിന്നർ ആണ് മെയിൽ ചാമ്പ്യൻ ഇൻ US Open. ഫീമെയിൽ ചാമ്പ്യൻ ആര്യാന സബലങ്ക, ARYANA ആര്യാന സബലങ്ക. ആര്യാന സബലങ്ക ഏത് രാജ്യക്കാരിയാണെന്ന് നോക്കോളാം, ബെലറൂസ് അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല, ചെക്ക് ചെയ്തോളാം. ആര്യാന സബലങ്ക, ഇവ രണ്ടുപേരാണ് മെയിലില് വേൾഡ് നമ്പർ 1 ജാനിക് സിന്നറും ഫീമെയിലിന് ആര്യാന സബലങ്കയാണ് വിന്നേഴ്സ് US Openല്. പിന്നെ ക്രിക്കറ്റിൽ ബുച്ചി ബാബു ടൂർണമെന്റ് എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് ടൂർണമെന്റ് നടക്കുന്നു, ദുലീപ് ട്രോഫി നടക്കുന്നു, അതെല്ലാം നമ്മൾ പറഞ്ഞാണ്. പാരാലിമ്പിക്സ് കംപ്ലീറ്റ് ആയി, ഇന്ത്യ 18th പൊസിഷനിൽ ഫിനിഷ് ചെയ്തു വിത്ത് 29 മെഡൽസ്. വലിയൊരു പെർഫോമൻസ് ആയിരുന്നു, ഇന്ത്യയുടെ ഗ്രേറ്റസ്റ്റ് അവർ പെർഫോമൻസ് ആയിരുന്നു പാരാലിമ്പിക്സിൽ ഇപ്പൊ നടന്നത്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മോശം പെർഫോമൻസ് ആയിരുന്നെങ്കിലും. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് കമന്റ്സ് പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.